ഒന്നുമില്ലാത്തവനായിട്ടു മുഴുവൻ സ്വത്തും വിറ്റ് സുവിശേഷം പ്രസംഗിച്ചു. എവിടെ സുവിശേഷം എത്തിയിട്ടില്ലയോ, പാസ് വർഗീസിന്റെ നേതൃത്വത്തിലുള്ള കൺവെൻഷൻ അവിടെ ഉണ്ട്. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കും, വണ്ടിക്കൂലി കൊടുക്കും, സകലവും ചെലവായി. 5 രൂപ വാടകയ്ക്ക് ഒരു വീടെടുത്ത് പോയി താമസിച്ചു. അവിടെ വെച്ച് ആദ്യമുണ്ടായ അനുഭവമാണ് അരലേറും ജീവിതം അരുവി. 16 ദിവസം പട്ടിണിയായിപ്പോയി, 16 ദിവസം ആഹാരമില്ല. ഈ നിലവും പുരടവും സ്വത്തും വീടും കറവ പശുകൾ 18 ഇതെല്ലാമുള്ള വീട്ടിലെ അറിയപ്പെട്ട ഞാൻ ആഹാരമില്ലാതെ കിടക്കുന്നു. വല്ലവരെ അറിയിക്കാൻ ഒക്കുമോ? എൻ്റെ ഭാര്യ വീട്ടുകാരെ അറിയിക്കാൻ ഒക്കുമോ? ഞാൻ സ്വത്തുകൾ വിൽക്കുമ്പോൾ രഹസ്യത്തിൽ അവർ വന്ന് ഭാര്യയുടെ ചെവിയിൽ പറയും. അത് ആ പാട്ടിനകത്ത് ചേർത്തിട്ടുണ്ട്. ചേലോടെ തന്ത്രങ്ങൾ ഓതിടുവാൻ ചാരന്മാരും നാധീജം സാഹെ അടച്ച് ചാരന്മാരെന്നാണ് വിളിച്ചിരിക്കുന്നത്. നിന്റെ ജീവിത പ്രതിഷ്ഠയിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ തീരുമാനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിന്റെ ഓജസ്സിൽ ശ്രദ്ധയിൽ നിന്ന് നിന്നെ പിടിച്ചു മാറ്റുവാൻ ശ്രമിക്കുന്ന ആരുമാണ് നിന്റെ ജീവിതത്തിലെ ചാരന്മാർ? അത് ബന്ധുക്കളാവാം, സ്വന്തക്കാരാവാം, സഹോദരങ്ങളാവാം, മറ്റുള്ളവരാവാം. അവരുടെ മുമ്പിലെ അഭിമാനത്തെക്കാൾ നിന്റെ ജീവിതത്തിന്റെ പ്രതിഷ്ഠയെ സൂക്ഷിക്കാനും നിനക്ക് വലുത്. 16-ാം ദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ 1 നാഴി അരി കൊണ്ട് തന്നു, 1.5 രൂപയും. അതിനകത്ത് 1.5 രൂപ 8 അണ. ഞാൻ വബിനെ വിളിച്ചു, ഒരുവാ കർത്താവ് നമുക്ക് ഭക്ഷണം തന്നു. ഒന്നിനും പതറേ. ഞാൻ കുടിക്കുന്ന വെള്ളം കുടിക്കുന്ന കിണറെ നോക്കി ഒരു വരിയടി. ആ കിണറിൽ വെള്ളം പച്ചവെള്ളം കോരി കുടിക്കേണ്ട ഭാര്യയ്ക്ക് പച്ചവെള്ളം കോരി കുടിക്കാൻ വയ്യ. അവളാ അടലേറുന്ന ജീവിതത്തിൽ കിടന്ന് അവളെ നോക്കിയാണ് ആ പാട്ട് പാടിയത്. അവിടെ മുറിയിലൊരു ഞരക്കം കേട്ടു. 2 കുഞ്ഞുങ്ങൾ, ഇദ്ദേഹത്തിന് പരിചയമുള്ള എൻ്റെ മൂത്ത മകളും അതിൻ്റെ ഇടയവനും. കുടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് പാല് കിട്ടുമോ? വയറ്റിലോട്ടൊന്നും ആഹാരം ചെല്ല, പാല് കിട്ടുമോ? അതുങ്ങൾ കിടന്ന് കരയും. എൻ്റെ മുറിയിൽ എൻ്റെ ഭാര്യയുടെ മുറിയിലേക്ക് പോയി നോക്കിയപ്പോൾ അവൾ അര ക്ഷീണത്തിൽ, ബോധരഹിതയല്ല എങ്കിലും തളർന്ന് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഉടനെ അവരോട്, ദൈവം എനിക്കൊരു ട്യൂൺ തന്നു, നാച്ചുറലായൊരു ട്യൂൺ. ആരോടും ട്യൂൺ കടം വാങ്ങിച്ചിട്ടില്ല ഞാൻ ഇതുവരെ. 136 പാട്ട് ഞാൻ എഴുതിയ പാട്ട് നിങ്ങൾ പാടുന്നുണ്ട്. എനിക്ക് ഒരു പ്രശംസയും വേണ്ട, എനിക്ക് ഒരു പൈസയും അതിന് വേണ്ട. അവളെ നോക്കിക്കൊണ്ട് പാടി, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളോ കണ്ണിൻമണി പോലെ കാത്തിരുന്നേ. പാട്ടിൽ സഹജേ സഹജേ എന്ന് വിളിച്ചിരിക്കുന്നത് എൻ്റെ ഭാര്യയുടെ പേരല്ല, സഹജേ എന്ന് വെച്ചാൽ കൂട്ടുകാരിയെന്ന്. ഇപ്പോഴും അവളെ എനിക്ക് സഹജയാ. ചരിത്രം പറഞ്ഞാൽ വളരെ നീളും, വേണ്ട. അവളെ നോക്കിക്കൊണ്ടാണ്, സഹജേ നീ ഇപ്പോൾ തളരുകയാണോ? അർത്ഥബോധാവസ്ഥയിൽ കിടക്കുകയാണ് അവള്. എത്ര ദിവസമായി ആഹാരം ചെന്നിട്ട്, 2 കുഞ്ഞുങ്ങൾ വലിച്ചു കുടിക്കുകയല്ലേ, തളർന്നുപോയി. വിശ്വാസിയേ, ദൈവമായതല്ലേ, നീ സ്നേഹിക്കുന്ന സത്യം, നീ പിടിച്ചിരിക്കുന്ന സത്യം സത്യമായതുകൊണ്ട് ആ സത്യത്തിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ കുറേ വിഷമം അനുഭവിച്ചാലോ, പ്രയാസം അനുഭവിച്ചാലോ, അതൊന്നും നഷ്ടമല്ല. അവളെ നോക്കി വിരൽ ചൂണ്ടി, അല്ലയോ സഹജേ. എൻ്റെ വിശ്വാസത്തിൻ്റെ കണ്ണങ്ങ് വിടർന്നു. ഞാൻ മുമ്പിൽ കണ്ടു ഒരു മഴവില്ല. അതാണ് ഞാൻ കാർമുകിലേറെ കരറുകിലും കാണുന്നില്ലേ മഴവില്ല. ഓ കാർമുകിലേറെ കരറുകിലും കാണുന്നില്ലേ മഴവില്ല. ഓ കരുതൂ വേണ്ടതിൻ്റെ കരങ്ങൾ കെടുതികൾ
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ വാത്സല്യ മിത്രങ്ങളെ, എൻ്റെ വാത്സല്യ അമ്മമാരെ, സഹോദരിമാരെ, ആത്മീയ ജീവിതം പൂമത്ത വിരിച്ചതല്ല. ആണെന്ന് ആദ്യം തോന്നിയേക്കാം, അത് മുള്ളും പറക്കാരെയും ഒക്കെ ചവിട്ടേണ്ടതാണ്. പക്ഷേ അവിടെ നിന്ന് ക്ഷീണിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ ഒരു സാക്ഷിയാണ് നിൽക്കുന്നത്. ഞാൻ കടന്നു പോയിട്ടുള്ള പട്ടിണി, എൻ്റെ സ്വത്തുകൾ മുഴുവൻ കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്ത ശേഷം, ഞാൻ കടന്നിട്ടുള്ള പട്ടിണി, ഞാൻ തരണം ചെയ്തിട്ടുള്ള പ്രയാസങ്ങൾ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ആരും കണ്ടു കാണുകയില്ല. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ വടക്കേ ഇന്ത്യയുടെ പ്രദേശങ്ങളിൽ വെച്ച്, ഞാൻ ഇന്ത്യയുടെ ഗ്രാമങ്ങളെ സുവിശേഷിക്കുവാൻ ഒരു ഗോസ്പൽ വാനിൽ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ചു. 2.5 വർഷം ഇന്ത്യയുടെ സ്റ്റേറ്റ് മുഴുവൻ സഞ്ചരിച്ചു. പലയിടത്ത് വെച്ച് കഠിനമായ മർദ്ദനമേറ്റു. 4 പ്രാവശ്യം എന്നെ കൊല്ലുവാൻ മർദ്ദിച്ചു. പക്ഷേ ചത്തില്ല, ഇതാ നിൽക്കുന്നു. പ്രൈസലോ, പ്രൈസലോ. മറ്റൊരു സ്ഥലത്ത് വെച്ച് മനുഷ്യന്റെ മലം എൻ്റെ വായിൽ കുത്തിക്കയറ്റി എന്നെ അത് തീറ്റിച്ചു. നിങ്ങൾ ആരെങ്കിലും മനുഷ്യന്റെ മലം തിന്നിട്ടുണ്ടോ? അത് ഏതാണ്ട് വലിയ കാര്യമല്ല. ആദ്യമായിട്ട് ഒരു ഗ്രാമത്തിലേക്ക് പ്രവേശിച്ചു. മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള പറക്ക ഈ ഗ്രാമം. അവരതുവരെ അവിടെ ആരെയും സുവിശേഷം വഹിച്ച ആരെയും കേട്ടിട്ടില്ല. ഞാൻ എൻ്റെ വണ്ടിയുമായി അവിടേക്കൊന്ന് കയറി. പാട്ടുപാടിക്കഴിഞ്ഞ് മൈക്കിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ആ പട്ടണത്തിലെ തലവൻ, അവൻ വന്ന് എന്നെ തടഞ്ഞു. വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ഞാൻ ഗോയിങ് ടു പ്രീച്ച് ക്രൈസ്റ്റ്. വാട്ട് ക്രൈസ്റ്റ്? വാട്ട് ക്രൈസ്റ്റ്? വാട്ട് മാൻ? എന്ന് പറഞ്ഞ അവൻ എന്നെ കർശനമായിട്ട് താക്കീത് ചെയ്ത താടിക്കൊരടി. ക്ലോസ് യുവർ മൗത്ത്. രംഗം വഷളാൻ. 50-ൽ പരം പേർ പുറകിൽ കയ്യും കെട്ടി ഞങ്ങളെ ചുറ്റിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ചില വടക്കൻ ഗ്രാമങ്ങളിൽ, വടക്കൻ ഇന്ത്യയിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ ഇങ്ങനെ കുമ്പിടുന്നവരുണ്ട്, ഇങ്ങനെ സ്വീകരിക്കുന്നവരുണ്ട്, കുമ്പിട്ട് കുമ്പിട്ട് സ്വീകരിക്കുന്നവരുണ്ട്. ഞാൻ വിചാരിച്ചു, പറക്ക ഈ ഗ്രാമത്തിൽ പുറകിൽ കയ്യും കെട്ടിയാ സ്വീകരിക്കുന്നത്. ഈ പുറകിൽ ഇരുന്നവരുടെ എല്ലാം കയ്യിൽ മുമ്പേ പറഞ്ഞതാ, നല്ല ഒറിജിനൽ മാലിന്യമേശാത്ത മനുഷ്യ മലം കുത്തിവാരിക്കൊണ്ട് വന്നിരിക്കുക. ഒരു കക്കൂസിൻ്റെ ടാങ്ക് തുറന്ന് അതിൽ കിടന്ന അടിഞ്ഞു കിടന്ന മലം കുത്തിവാരിക്കൊണ്ടുവന്നാണ്. അയാൾ കൈ ഇങ്ങനെ പുറകോട്ട് കെട്ടി ഇടത്ത് കൈകൊണ്ട് എൻ്റെ താടിക്ക് താട്ടി. ഇച്ചിരി നേരം കഴിഞ്ഞപ്പോൾ ബലമായി പിടിച്ച് തുറന്ന്, ഓപ്പൺ യുവർ മൗത്ത്, പുറക്കിടാവായോ. തുറന്നിട്ട് അയാളുടെ കയ്യിലിരുന്ന കോപ്പ് എൻ്റെ അണ്ടാക്കിലോട്ട് കുത്തി അങ്ങ് കയറ്റി. അതങ്ങ് അയാളെ കൈ ഇവിടം വരെ എത്തി. അങ്ങ് കുത്തി കയറ്റി കളഞ്ഞു എൻ്റെ തൊണ്ട. എത്ര ദിവസം കഴിഞ്ഞാൽ എൻ്റെ തൊണ്ടയുടെ നീര് പോയി. ഒരു കുത്തു മലം എൻ്റെ വയറ്റിലാക്കി. മലത്തിനകത്തങ്ങ് പൊതിഞ്ഞു. തീട്ടം കൊണ്ട് അഭിഷേകം ചെയ്തു. ഇത്രയും പറഞ്ഞാൽ മതി. അതുകൊണ്ടെന്താ, ഞാൻ ചത്തുപോയോ? ഞാൻ ഇല്ലാതെ പോയോ? എനിക്കെന്താ, ഒന്നുമില്ല. എനിക്ക് ആരോഗ്യമില്ലേ? എനിക്ക് സന്തോഷമില്ലേ? എനിക്ക് സംതൃപ്തിയില്ലേ? നീ കർത്താവിന് വേണ്ടി സഹിക്കുന്നത്, നീ സുവിശേഷത്തിന് വേണ്ടി സഹിക്കുന്നത് ഒട്ടും അധികപ്പെട്ടല്ല. ആ ഗ്രാമത്തിൽ ദൈവത്തിൻ്റെ ന്യായവിധി ഇറങ്ങി. 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ ആ ഗ്രാമത്തിൻ്റെ വശത്തൂടെ നാങ്കുന്നേരിക്കടുത്ത്, മധുരയ്ക്ക് തെക്ക് നാങ്കുന്നേരിക്കടുത്ത് പാസ് ചെയ്ത് പോയപ്പോൾ റിസർവ് പോലീസ് ക്യാമ്പ് ചെയ്തിരിക്കുന്നു റോഡിൽ, ടെൻറ്റ് കെട്ടി. ഞാൻ അവിടെ നിന്ന് അന്വേഷിച്ചു, എന്തായത്? ആ ഗ്രാമക്കാരും ഈ ഗ്രാമക്കാരും കൂടെ ഒരു വലിയ വഴക്കുണ്ടായി. പോലീസുകാർക്കറിയാൻ വയ്യായി സംഭവം. അവർ വന്ന് ഈ ഗ്രാമം തീവച്ച് കളഞ്ഞു. 360 വീടുകൾ തീവച്ച ചാരത്തിൽ ഞങ്ങൾ കാൽ മിതിച്ചു. നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. ദൈവപൈതലേ, ദൈവദാസനേ, ദൈവദാസിയേ, ദൈവഹിതപ്രകാരം രക്ഷപ്പെടുന്ന, ദൈവഹിതപ്രകാരം നിൽക്കുന്ന, ദൈവഹിതത്തിനു വേണ്ടി നിൽക്കുന്ന, ദൈവത്തിൻ്റെ വിളി അനുസരിച്ച് നിൽക്കുന്ന, ദൈവശബ്ദം കേൾക്കുന്ന, ദൈവത്തെ അനുസരിക്കുന്ന ദൈവവൈദലേ, നിനക്ക് വരുന്ന കഷ്ടങ്ങൾ കഷ്ടമെന്നൊരു അല്പനിമിഷം തോന്നിയേക്കാം, പക്ഷേ അത് കഷ്ടമല്ലാതെ ലാഭമാണ്. മുന്നൂറ്റി 360 വീടുകൾ വെന്തരിഞ്ഞു കിടക്കുന്നു, ഗ്രാമവീടുകൾ. എന്നാൽ ഇപ്പോൾ നിങ്ങൾ മധുരയ്ക്ക് 28 മൈൽ തെക്കുള്ള
പറക്കൈ എന്ന ഗ്രാമത്തിൽ ചെന്നാൽ ശക്തിയേറിയ ഒരു ബന്ധുക്കോസഭ അവിടെയുണ്ട്. അതിൻ്റെ ആദ്യത്തെ കൺവെൻഷൻ്റെ ആദ്യത്തെ രണ്ട് ദിവസം പ്രസംഗിച്ച ആളായി നിൽക്കുന്നേ. എന്നെ തീട്ടം തീറ്റിച്ച ഗ്രാമം, നിന്നെ തൊടുന്നവൻ എൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നു. നിന്നെ തൊടുന്നവൻ സത്യനിമിത്തം വചന നിമിത്തം നിനക്ക് സംഭവിക്കുന്ന കഷ്ടപ്പാട് അത് നഷ്ടമല്ല, അത് ലാഭമാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചാൽ ഇനി എത്ര കേൾക്കണം, എത്ര കേൾക്കണം, എത്ര കേൾക്കണം. നിർത്തട്ടെ.